ഹലോ, ഇന്നൊരു ചന മസാലയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തലേ ദിവസം കുതിർത്ത് വെച്ച വെള്ളക്കടല നമ്മൾ കുക്കറിലിട്ടിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളവും ഉപ്പും മാത്രം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ കുക്കറിൽ വെള്ളമൊക്കെ ഒഴിച്ച് കടലയൊക്കെ ഇട്ട് പിന്നെ നന്നായിട്ടത് ഒരു 5 to 6 വിസിൽസ് വരുന്നവരെ വേവിക്കണം. ഈ കടല അത്യാവശ്യം നമ്മൾ കുതിർത്ത് വെച്ചാലും നല്ല വേവുണ്ടാവും. പിന്നീട് നമുക്ക് ഒരു 5 തക്കാളി, അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള നല്ല റെഡ് കളറുള്ള തക്കാളി നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ കുക്കറിൽ കടല വെച്ച് അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗാർലിക്കാണ്. അപ്പോൾ ഒരു ഫുൾ കുടം ഗാർലിക്ക് എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു പകുതി അത് ചെറുതായിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ സവാള അത് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ബട്ടറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഒരു 150 gram ബട്ടർ മെൽറ്റ് ചെയ്യുക. ഈ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്താലും മതി. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ആദ്യം നമുക്കതിലേക്ക് ഗാർലിക്ക് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണം ഒക്കെ മാറുന്ന വരെ അത്യാവശ്യം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഗാർലിക്ക് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ചേർത്ത് കൊടുക്കണം. ഇനി അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. ഓണിയനും അത്യാവശ്യം നന്നായിട്ട് വഴന്നു വരണം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ആ ടൊമാറ്റോയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് പീൽ ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ അത് ബോയിൽ ചെയ്താൽ നമുക്ക് തൊലി പെട്ടെന്ന് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അത് സ്കിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താലും മതി. ഇവിടെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് അത് ആ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. ബട്ടറും ഗാർലിക്കും പിന്നെ ഓണിയനും ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ ഈ ടൊമാറ്റോ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ആ ഇട്ട ടൊമാറ്റോയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ടൊമാറ്റോയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നന്നായിട്ട് ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തു. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. രണ്ടും ഒരു കാശ്മീരി മുളക് പൊടി ഞാൻ 1 teaspoon എടുത്തിട്ടുണ്ട്. മറ്റേ എരിവുള്ള മുളക് പൊടി 1/2 spoon എടുത്തിട്ടുള്ളൂ. പിന്നെ ഓൾമോസ്റ്റ് ഒരു 1/2 teaspoonോളം മല്ലിപ്പൊടിയും ആഡ് ചെയ്തു. ഇനി അത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളൊക്കെ നന്നായിട്ട് മസാലയിൽ നന്നായിട്ട് പിടിച്ചു വരണം. പിന്നെ ഒരു 1/2 teaspoon ഗരം മസാല ആഡ് ചെയ്തു. അത് ആ മിക്സും പിന്നെ മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് വഴന്ന് വന്നേശും നമ്മൾ ആ കുക്കറിലുണ്ടായിരുന്ന കടല വേവിച്ച വെള്ളം അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം.
ചിലരൊക്കെ ഈ മസാല കൂട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതുകൊണ്ട് പിന്നെ മിക്സിയിൽ അടിക്കാനൊന്നും പോയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ആ മസാല തീരെ കടിക്കണ്ടെന്നുണ്ടെങ്കിൽ അത് അരച്ചും എടുക്കാം. അപ്പോൾ ആ വേവിച്ച് വെച്ച് കടലയിൽ നമ്മൾ കുറച്ച് കടല എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നല്ല ടേസ്റ്റി ഉണ്ടാവും. അപ്പം ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തു അത് നമ്മൾ കറിയിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആ അരച്ച് വെച്ചിട്ടുള്ള കടലയൊക്കെ അതിൽ ഗ്രേവിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ വേവിച്ച് വെച്ച കടലയും ഗ്രേവിയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഈ ചന മസാല. അപ്പോൾ നമുക്ക് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ എന്നാലും ഒരുപാട് വാട്ടറിയായി പോകരുത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു 1/2 teaspoon ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ശരി ക്വയറ്റ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആഡ് ചെയ്താൽ എന്തായാലും ഒരു ടേസ്റ്റ് കൂടും. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് കസൂരി മെത്തിയാണ്. അതാണ് ഈ കറിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു സ്പെഷ്യൽ മണവും ഒക്കെ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ പറയണം. ചപ്പാത്തിയുടെ കൂടെ പിന്നെ ഭട്ടൂര പൂരി ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്.